ശിശുവികസന പദ്ധതി ഓഫീസിലെ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസറെ മുക്കം നഗരസഭയിലെ കൌൺസിലർമാർ അപമാനിച്ചതായി പരാതി. ഇത് സംബന്ധിച്ച് സി ഡി പി ഒ മുക്കം പോലീസിൽ പരാതി നൽകി. അംഗനവാടി വർക്കർ ഹെൽപ്പർ നിയമനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രതിപക്ഷ സമരങ്ങൾക്കിടെയാണ് കേസിനാസ്പദമായ സംഭവങ്ങളെന്ന് പരാതിയിൽ പറയുന്നു. ശിശുവികസന പദ്ധതി ഓഫീസിലെ വനിതാ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസറെ മുക്കം നഗരസഭാ കൌൺസിലർമാർ അപമാനിച്ചതായി പരാതി. ഇക്കഴിഞ്ഞ 11 താൻ ഓഫീസിലില്ലാത്തപ്പോൾ ഓഫീസിൽ കയറി വന്ന് തനിക്കെതിരെ അപകീർത്തികരമായ മുദ്രാവാക്യം മുഴക്കുകയും ജീവനക്കാരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തതിനു പുറമെ ഓഫീസ് സമയത്തിനു ശേഷവും വീട്ടിൽ പോകാൻ വിടാതെ ജീവനക്കാരെ തടഞ്ഞുവെച്ചതായും പോലീസ് ഇടപെട്ട് ജീവനക്കാരെ മോചിപ്പിച്ച ശേഷം കൌൺസിലർമാർ തന്റെ പേരിൽ അപകീർത്തികരമായ മുദ്രാവാക്യം വിളിച്ച് റോഡിലൂടെ പ്രകടനം നടത്തുകയും ചെയ്തതായി പരാതിയിൽ പറയുന്നു. അടുത്ത ദിവസം 12 നഗരസഭയുടെ EMS ഹാളിൽ മീറ്റിംഗ് നടക്കുന്നതിനിടെ 117 അംഗനവാടി പ്രവർത്തകരുടെ മുമ്പിൽ വെച്ച് വേണു കലൂട്ടി എന്ന കൌൺസിലർ തന്നെ കൈക്കു കയറി പിടിച്ച് അപമാനിക്കുകയും മറ്റ് 3 പുരുഷ കൌൺസിലർമാർ കൂടി ചേർന്ന് വളഞ്ഞുവെച്ച് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തതെന്നും പരാതിയിൽ പറയുന്നു. May 6 ഇവർ അംഗനവാടി ജീവനക്കാരുടെ നിയമനം സംബന്ധിച്ച് സംശയമുന്നയിച്ച് ഓഫീസിൽ വന്നെങ്കിലും ജില്ലാ ശിശുവികസന ഓഫീസർ തന്നെ അവർക്ക് ആവശ്യമായ വിശദീകരണം നൽകിയിരുന്നു. വേണു കലുരുട്ടി, M. മധു, കൃഷ്ണൻ വടക്കയിൽ, M. K. യാസർ എന്നീ കൌൺസിലർമാർക്കെതിരെയാണ് മുക്കത്ത് പ്രവർത്തിക്കുന്ന കുന്ദമംഗലം അഡീഷണൽ ICDS പ്രൊജക്ട് ഓഫീസിലെ ചൈൽഡ് ഡെവലപ്മെന്റ് പ്രൊജക്ട് ഓഫീസർ N. അനിതകുമാരി മുക്കം പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർക്ക് പരാതി നൽകിയത്. ന്യൂസ് ബ്യൂറോ മുക്കം.